നമസ്കാരം. ഇത് ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാധാരണ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയമാണ് സഹകരണ സംഘങ്ങളെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. ആനന്ദപുരം പട്ടികജാതി സർവീസ് സഹകരണ സംഘത്തിന്റെ പുനർജനി സഹകരണ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുനർജനി സഹകരണ സൂപ്പർ മാർക്കറ്റിന്റെ ശിലാഫലകവും മന്ത്രി അനാച്ഛാദനം ചെയ്തു. പട്ടികജാതി സഹകരണ പ്രസ്ഥാനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുവേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് പുനർജനി. പുനർജനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 13 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സംഘത്തിന്റെ നാമാവശേഷമായ കെട്ടിടം പുതുക്കിപ്പണിത് പുനർജനി സഹകരണ സൂപ്പർ മാർക്കറ്റ് എന്ന പുതിയ സംരംഭവും തുടക്കമിട്ടിരിക്കുന്നത്. ചടങ്ങിൽ മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജേച്ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചുമായി സഹകരിച്ച് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ രാഷ്ട്രസേവനത്തിൽ ആറ്റങ്ങൾ എന്ന പ്രമേയവുമായി അണുബോധവൽക്കരണ യാത്ര 2023 നടത്തി. IGCAR അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ കിത്താരി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ആണവോർജ പദ്ധതിയും ആണവോർജത്തിന്റെ സാമൂഹിക പ്രയോഗങ്ങളും പ്രദർശിപ്പിക്കുന്ന ഒരു എക്സിബിഷനും സംഘടിപ്പിച്ചു. എക്സിബിഷൻ സന്ദർശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവം സൃഷ്ടിക്കുന്നതിനായി നാഷണൽ കൌൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിന്റെ സയൻസ് ഓൺ വീൽസ് എന്ന മൊബൈൽ വാനും ഈ യാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അനുബന്ധമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ലാബുകൾ തുറക്കുകയും ആകർഷകമായ പ്രദർശനങ്ങൾ ഒരുക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച യുവകർഷകനുള്ള അവാർഡ് നേടിയ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിൽ താമസിക്കുന്ന ശ്യാം മോഹനെ വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് ആദരിച്ചു. യുവകർഷകർക്ക് മാതൃകയായി പ്രവർത്തിക്കാൻ ഇനിയും സാധിക്കട്ടെ എന്ന് MM മുകേഷ് ആശംസിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം KV ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അസ്മാബി ലത്തീഫ്, വാർഡ് മെമ്പർ വർഷ പ്രവീൺ, നിസാം വെള്ളാങ്കല്ലൂർ എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കഴിഞ്ഞ തവണ പൂ കൃഷിയാണ് ഞാൻ അവാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നോക്കാൻ വന്നപ്പോൾ പൂ കൃഷിയാണ് കഴിഞ്ഞ തവണ ശ്യാം കൂടുതലായിട്ട് ചെയ്തത് കഴിഞ്ഞ ഓണത്തിൽ. പിന്നീട് വ്യത്യസ്തമായിട്ട് ജൈവ കൃഷിയിലൂടെ നമ്മുടെ കിരൺ നമ്മുടെ പ്രദേശത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കണ്ടുപിടുത്തം ശ്യാമിലൂടെ തന്നെ ജൈവ കൃഷിയിലൂടെ തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സംസ്ഥാന അവാർഡ് നേടിയ നമ്മുടെ പല്ലൊട്ടി സിനിമയിലെ ജിതിൻ രാജിനെയും ഡാവഞ്ചിയെയും ആദരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്യാമിൻ്റെ വിളി വന്നത്. അപ്പോൾ തന്നെ ഞാൻ അവിടെ അത് പ്രഖ്യാപിക്കുകയും ചെയ്ത് നമ്മുടെ യുവകർഷകനായിട്ടുള്ള ശ്യാമിന് ഇവിടെ അവാർഡ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിന്. ഏറെ സന്തോഷവും അഭിമാനവും ആയിട്ടുള്ള ഒരു നിമിഷത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ശ്യാമിനെ അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ ആദ്യ ആദരവ് തന്നെ നൽകുകയാണ്. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ദിനത്തോടനുബന്ധിച്ച് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പ്രദർശനം സംഘടിപ്പിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AM ജോൺസൺ അധ്യക്ഷനായി. MPTA പ്രസിഡന്റ് സ്മിത വിനോദ്, പ്രധാന അധ്യാപികയുടെ ചുമതല വഹിക്കുന്ന TC M മൈക്കിൾ, ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് അംഗങ്ങളായ VJ ആദിത്യൻ, പ്രഷ്യസ് സേമു, TA കൃഷ്ണാനന്ദ്, PA നിഖില എന്നിവരാണ് പ്രദർശന ഇനങ്ങൾ ഒരുക്കിയത്. അധ്യാപകരായ K സൗമ്യ, ദീപ സെബാസ്റ്റ്യൻ, KE ഷിനി, MM ശ്രീകല എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് FB പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.
ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL Medilab, empowering health near Altara, opposite Village Office, Iringalakuda, from the House of ICL. To Line, weaving stories around you. To Line, designer studio. Creations made from the heart.